ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ബേറാപ്പിൾ ചെടി വെച്ചിട്ട് കായ്ക്കാതിരിക്കണം അല്ലെങ്കിൽ പൂക്കാതിരിക്കണം എങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോയാണിത്. നിങ്ങൾ വീഡിയോ ഫുള്ളായി കാണുക. ബേറാപ്പിൾ വളരെ പെട്ടെന്ന് ഫ്രൂട്ട് തരുന്ന ഒരു ചെടിയാണ്. നട്ട് ഒരു 3 മാസം കൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഫ്രൂട്ടുകൾ കിട്ടിത്തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് കായ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റിയാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ബേറാപ്പിൻ്റെ ചെടി നല്ല വെയിൽ ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വെയിൽ കിട്ടുന്നിടത്തായിട്ട് വേണം ബേറാപ്പിൻ്റെ തൈ നടാൻ. നമുക്കിത് നിലത്തോ അല്ലെങ്കിൽ ചട്ടിയിലോ നടാം. എന്നിട്ട് നല്ല വെയിലുള്ള സ്ഥലത്തായിട്ട് അതിനെ വയ്ക്കാൻ ശ്രമിക്കുക. പിന്നീട് ചെയ്യേണ്ട കാര്യം, ഇത് വളരെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ് ബേറാപ്പിൾ. അപ്പം കൃത്യമായ ഇടവേളയിൽ തന്നെ ഇതിനെ പ്രൂണിങ് ചെയ്യുക. ഒരേ വട്ടം പ്രൂണിങ് ചെയ്യുമ്പോഴും പുതിയ ശിഖരം വരികയും അത് നിറച്ച് പൂക്കളുണ്ടാവുകയും ചെയ്യും. പിന്നീട് അതാണ് കായ്കളായിട്ട് മാറുന്നത്. അതിനൊക്കെ തന്നെ തൈ വടിക്കുമ്പോൾ ശ്രദ്ധിക്കാനായി ഇതിൻ്റെ ഗ്രാഫ്റ്റ് തൈകളാണ് വാങ്ങാൻ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ നാടൻ എലന്തി ആയിരിക്കും. അപ്പോൾ അത് കിളിച്ചു വരുവാണെങ്കിൽ അത് കായ്ക്കാൻ ഒരുപാട് ടൈം എടുക്കും. മാത്രമല്ല അതിൻ്റെ കായയുടെ സൈസൊക്കെ വളരെ ചെറുതുമായിരിക്കും. അപ്പോൾ എപ്പോഴും ഗ്രാഫ്റ്റ് ചെയ്ത ബേറാപ്പിളിൻ്റെ ഭാഗമാണ് വളരുന്നതെന്ന് ഉറപ്പുവരുത്തുക. അതിൻ്റെ തൊട്ട് അടിയിൽ നിന്ന് കിളിച്ചു വരുന്ന ഗ്രിപ്പൊക്കെ എപ്പോഴും അത് നുള്ളിക്കളയുകയും ചെയ്യുക. പിന്നെ വളപ്രയോഗം നമുക്ക് ജൈവവളമോ രാസവളമോ ഒക്കെ നൽകാം. ജൈവവളമാണെങ്കിൽ എല്ലുപൊടിയും മണ്ണിര കമ്പസ് മുതലായ നൽകാം. രാസവളം NPK ഒക്കെ അല്പം ഇട്ട് കൊടുത്താൽ മതി. അതിനൊക്കെ ഇതിന് കാണുന്ന വേറൊരു പ്രശ്നമാണ് ഫംഗൽ ബാധ. അതിന് സാഫൊക്കെ ഇടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സൂഡമണസൊക്കെ ഒന്ന് ചുവട്ടി ഇട്ട് കൊടുത്താൽ മതി. ഇതിനൊക്കെ നിറച്ച് പിന്നീട് പൂത്തോളും. ചെടി പ്രായം വയ്ക്കുന്നതനുസരിച്ച് പിന്നീട് ഇതിൻ്റെ കായ്ഫലം കൂടി കൂടി വരികയും ചെയ്യും. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് ബേറാപ്പിളിൻ്റേത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും തീർച്ചയായും ഇതിനൊക്കെ നല്ല രീതിയിൽ ഫ്രൂട്ട് പിടിച്ച് കിട്ടും. ഇത് നിരത്ത് വയ്ക്കുന്നത് വളരെ പെട്ടെന്ന് വലിയ മരമായിട്ട് മാറാം. അപ്പം ഇത് ചട്ടി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.